നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ ഭൂമിയിൽ വിളയുന്ന ഒട്ടുമിക്ക കൃഷികളും ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി, ഓറഞ്ച്, പ്ലംസ് എന്ന് തുടങ്ങി സിംല, കാശ്മീർ തുടങ്ങിയ കൊടും തണുപ്പുള്ള സ്ഥലങ്ങളിൽ വിളയുന്ന ആപ്പിൾ പോലും നമ്മുടെ നാട്ടിൽ നട്ടു വളർത്തുന്നുണ്ട്. കേരളത്തിലെ ആപ്പിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലേക്ക് നമുക്കിന്ന് പോകാം. ആപ്പിളും ഓറഞ്ചും സ്ട്രോബെറിയും പ്ലംസും ഒക്കെ വിളയുന്ന കാന്തല്ലൂരിലേക്ക്. മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരം പുലർകാലത്ത് കാന്തല്ലൂരിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കൺമുന്നിൽ കോടമഞ്ഞ് സുതാര്യമായ ശുഭ്രസാരി വിരിച്ചിരിക്കുന്നു. നേർത്ത ചാറ്റൽ മഴയുള്ളതിനാൽ ലൈറ്റ് ഇടാതെയുള്ള യാത്ര അപകടകരമാണ്. തേയിലത്തളിരുകളിൽ പ്രകൃതി ഉന്മേഷത്തിൻ്റെ രസക്കൂട്ട് നിറയ്ക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ ഒളിച്ചു നോക്കിയ ചിങ്ങസൂര്യൻ്റെ പൊൻവെളിച്ചത്തിൽ പ്രകൃതി ഒരുക്കിയ പൂക്കളങ്ങൾ തെളിഞ്ഞു. 30 കിലോമീറ്റർ താണ്ടിയപ്പോൾ മറയൂർ ഗ്രാമത്തിലെത്തി. നാലു വശവും ഉയർന്നു നിൽക്കുന്ന മലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഊരാണ് മറയൂർ. സഹ്യപർവ്വതത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഏതോ നദിയുടെ നേർച്ചാൽ തെളിഞ്ഞു കാണാം. പ്രശസ്തമായ മുനിയറകൾ മറയൂരിൻ്റെ പ്രത്യേക കാഴ്ചയാണ്. 5000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന മുനിയറകൾ കേരളത്തിലെ ശിലായുഗ സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പുകളാണ്. 5 പാറക്കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തൂണുകൾ എന്ന നിലയിൽ 4 ശിലകളും മുകളിൽ വലിയൊരു മൂടിക്കല്ലും. സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരയിൽ മുനിമാർ തപസ്സു ചെയ്തിരുന്ന മുനിയറകൾ ദേശീയ സ്മാരകങ്ങളാണ്. മലമുകളിലേക്ക് കയറിപ്പോകുന്ന വലിയ കറുത്ത ഉറുമ്പുകൾ, തിരക്കിട്ടുള്ള ഇവറ്റയുടെ യാത്ര എങ്ങോട്ടാണോ ആവോ. മറയൂരിൽ നിന്ന് നോക്കിയാൽ കാന്തല്ലൂർ കാണാം. തമിഴരും മലയാളികളും ഇവിടെ ഇടകലർന്നു വാഴുകയാണ്. കൃഷിയും കാലിവളർത്തലുമാണ് മുഖ്യ ഉപജീവന മാർഗം. മറയൂർ മലയിറങ്ങി ഞങ്ങൾ കാന്തല്ലൂരിലേക്ക് യാത്രയായി. മലയിറങ്ങി വന്ന നേർച്ചാൽ ഇപ്പോൾ ഒരു ചെറു നദിയുടെ പ്രൗഢി ആർജിച്ചിരിക്കുന്നു. കേരളനാട്ടിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഏക ഗ്രാമമാണ് കാന്തല്ലൂർ. പൊതുവെ മഴ കുറവായ കാന്തല്ലൂരിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പക്ഷേ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചാറ്റൽ മഴയേറ്റ് ആപ്പിളിൻ്റെ അരുണ കപോലം ഒന്നുകൂടി തുടുത്തു. ഹരിതരാശി പടരുന്ന പിങ്ക് നിറം, ദീർഘഗോളാകൃതി, ഇത് കാന്തല്ലൂർ ആപ്പിൾ, കേരളത്തിൻ്റെ സ്വന്തം ആപ്പിളിനം. മധുവിധു ആഘോഷിക്കാനെത്തിയ നവദമ്പതികൾക്ക് ആപ്പിൾ മരം പ്രേമത്തിൻ്റെ കുളിരുള്ള ചൂട് പകർന്നു. ഏദൻതോട്ടത്തിൻ്റെ മനോഹാരിത കൺമുന്നിൽ നിറഞ്ഞപ്പോൾ ഒരു മധുരഫലം പറിച്ച് പ്രണയിനിക്ക് സമ്മാനിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷെ അപ്പോഴേക്കും ഏദൻതോട്ടത്തിൻ്റെ നാഥൻ അവിടെ എത്തി, ജോർജ് ജോസഫ്. സഞ്ചാരികൾക്ക് മുന്നിൽ സ്വർഗീയ സൗന്ദര്യത്തിൻ്റെ കാൽപ്പനിക ലോകം തുറന്നിടുന്ന ഭൂമിയുടെ ഉടമ. തോപ്പൻസ് ഓർച്ചാർഡ് എന്നാണ് ഈ സ്വർഗഭൂമിക്ക് പേര്. ഈ ഏദൻ തോട്ടത്തിലും ജോസഫിനൊരു കൽപ്പനയുണ്ട്. കനികൾ വിലക്കപ്പെട്ടതാണ്, അതിലേറെ വിലപ്പെട്ടതും, അതിനാൽ അനുവാദമില്ലാതെ പറിക്കരുത്. ആവശ്യപ്പെടുന്നവർക്ക് പറിച്ചു നൽകാൻ ജോസഫ് തയ്യാർ. അതിന് കാശ് നൽകണം. പഴത്തോട്ടത്തിലേക്ക് കടക്കാനുള്ള 10 രൂപ പ്രവേശന ഫീസിന് പുറമെയാണിത്. ജൈവകൃഷിരീതിയിൽ വിളഞ്ഞ ആരോഗ്യഫലങ്ങൾ ഏതൊരാളിലും കൊതി ഉണർത്തും. കോട്ടയം പാലാക്കാരനാണ് ജോർജ് ജോസഫ്. 27 കൊല്ലം മുമ്പാണ് ഇദ്ദേഹം കാന്തല്ലൂരിൻ്റെ എലുകയ്ക്കുള്ളിൽ വന്നെത്തിയത്. സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലെ PT അധ്യാപകനായി. ഈ മണ്ണും കാലാവസ്ഥയും ഇവിടുത്തെ നിഷ്കളങ്കരായ ആൾക്കാരെയും ജോർജിന് നന്നേ പിടിച്ചു. കാന്തല്ലൂരിൽ 5 ഏക്കർ ഭൂമി വാങ്ങി വീടും വെച്ചുകൂടി.
അന്നും ഇന്നും കാന്തല്ലൂരിൽ നിറയെ യൂക്കാലിപ്റ്റസ് ഗ്രാൻഡിസ് മരങ്ങളാണ്. ഇവിടുത്തുകാർ ഗ്രാൻഡിസ് എന്ന പേരിലാണ് ഇവയെ വിളിക്കുന്നത്. തൈ നട്ടാൽ മാത്രം മതി, പരിചരണമൊന്നും നൽകണ്ട. ഏതാനും വർഷങ്ങൾക്കകം വിറ്റുകാശാക്കാം. പ്ലൈവുഡ് പേപ്പർ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുവാണിത്. മഴനിഴൽ പ്രദേശമായ കാന്തല്ലൂരിൽ ഗ്രാൻഡിസ് വേരാഴ്ത്തി വെള്ളമൂറ്റി വളർന്നപ്പോൾ ഇവിടുത്തെ ഭൂജല സമ്പത്ത് നശിച്ചുവെന്ന് ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു. പക്ഷേ ലാഭത്തിൻ്റെ കണക്കു നിരത്തി ഗ്രാൻഡിസ് മാഫിയ കാന്തല്ലൂർ ജനതയെ വരുതിയിൽ നിർത്തുകയാണ്. ജോർജ് താൻ വാങ്ങിയ 5 ഏക്കർ പറമ്പിലെ ഗ്രാൻഡിസ് മരം ഒക്കെയും വെട്ടിമാറ്റുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ പലവിധ പഴവർഗ വിളകൾ ഇവിടെ നട്ടുവളർത്തി. ആപ്പിൾ മരങ്ങൾ 10 മീറ്ററിലേറെ ഉയരത്തിൽ വളരും. ഇതനുവദിക്കരുത് എന്നാണ് ജോർജിൻ്റെ പ്രമാണം. ഈ പഴത്തോട്ടത്തിൽ ചെടിയെ അധികം ഉയരം വയ്ക്കാൻ അനുവദിക്കാറില്ല. ക്രോപ്പ് ചെയ്ത് നിർത്തുന്ന ആപ്പിൾ മരങ്ങൾ കൂടുതൽ ശിഖരങ്ങൾ പൊട്ടിമുളച്ച് ഏറെ വിളവ് നൽകുമെന്നാണ് ജോർജിൻ്റെ നേരറിവ്. ഇന്ത്യയിൽ ആപ്പിൾ അധികം വിളയുന്ന സിംല, കാശ്മീർ എന്നീ സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച ഇനങ്ങൾ ഇവിടെയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുത്തിയവയുമുണ്ട്. പാർലെ ബ്യൂട്ടി എന്ന ഈ ഇനമാണ് കാന്തല്ലൂരിലെ മണ്ണിൽ പ്രിയത്തോടെ വളരുന്നത്. ജോർജിൻ്റെ ശേഖരത്തിലേറെയും പാർലെ ബ്യൂട്ടിയാണ്. റെഡ് ചീഫ് ഇനത്തിന് പർപ്പിൾ നിറമുള്ള പഴങ്ങളാണ്. പാർലെ ബ്യൂട്ടിയെ അപേക്ഷിച്ച് ചെറിയ ഇലയും ഏറെ ശിഖരങ്ങളുമുണ്ട് ഇതിന്. ഗ്യാനി സ്മിത്ത് എന്ന ഈ ഇനത്തിൻ്റെ പുറം തൊലിക്ക് ബ്രൗൺ നിറമാണ്. ഇത് ആപ്പിളിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത സബർജല്ലി മരം. ഇതിൽ വിളയുന്ന സബർജല്ലിക്ക് ആപ്പിളിൻ്റെ രുചിയാണത്രേ. കേരളത്തിൽ ആപ്പിൾ കൃഷി സർവ്വസാധാരണമല്ലാത്തതിനാൽ കാർഷിക ശുപാർശകൾ ലഭ്യമല്ല. സ്വന്തമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ആപ്പിളിൻ്റെ പരിചരണ മുറകൾ ജോർജ് രൂപപ്പെടുത്തിയിരിക്കുന്നു. ജൈവവളങ്ങളാണ് ഇവയ്ക്ക് നൽകുന്നത്. നനയും മുടക്കാറില്ല. ജൂൺ മാസം കഴിയുമ്പോഴേക്കും ആപ്പിൾ നിറഞ്ഞു പൂക്കും. അരുണരാശി പടർന്ന വെളുത്ത പൂക്കളിൽ പൂമ്പാറ്റയും തേനീച്ചയും പരാഗണം നടത്തും. ഓഗസ്റ്റ് മാസത്തിൽ പഴങ്ങൾ പാകമാകും. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മുന്നിൽ ഇവ സൗന്ദര്യ മത്സരം നടത്തും. ആപ്പിൾ നിറഞ്ഞു കായ്ക്കുന്ന അമേരിക്കയിലെയും ഇറ്റലിയിലെയും മറ്റും ടൂറിസ്റ്റുകൾക്ക് ഇതൊരു അത്ഭുത ദൃശ്യമല്ല. എന്നാൽ ചെടിയിൽ ആപ്പിൾ വളർന്നു നിൽക്കുന്ന കാഴ്ച സ്വദേശി സഞ്ചാരികൾക്ക് തികച്ചും വിസ്മയ കാഴ്ചയൊരുക്കും. ഇടയ്ക്ക് ഒരു ടൂറിസ്റ്റ് സംഘാംഗത്തിന് ഇവിടെ ആപ്പിൾ കായ്ക്കുമോ എന്ന് സംശയം. ആപ്പിൾ കായ്ച്ചു നിൽക്കുന്നതല്ലേ നിങ്ങൾക്ക് ചുറ്റും കാണുന്നത് എന്ന ജോർജിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അയാളൊന്ന് ചമ്മി. പിന്നെ ഹാൻഡിക്യാമും സ്റ്റിൽ ക്യാമറയും മുഖത്ത് വെച്ച് ചമ്മലൊളിപ്പിച്ച് കായ്ച്ചു നിൽക്കുന്ന ആപ്പിളിൻ്റെ ദൃശ്യചാരുത പകർത്താൻ ആരംഭിച്ചു. ഓറഞ്ച് കായ്ച്ചു തുടങ്ങുന്നതേയുള്ളൂ. നവംബർ മാസം മുതൽ ഓറഞ്ചിൻ്റെ സീസൺ ആരംഭിക്കും. മരത്തിൽ നിന്നും ആപ്പിളും ഓറഞ്ചും പറിക്കാനൊരുങ്ങുന്ന സഞ്ചാരികൾക്ക് മുന്നിൽ ഒരധ്യാപകൻ്റെ കാർക്കശ്യമൊന്നും ജോർജ് കാണിക്കാറില്ല. പക്ഷേ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഇവയൊക്കെ കാണണ്ടേ എന്ന അർത്ഥത്തിൽ ചെറിയൊരു നിരീക്ഷണം. ഇക്കാര്യത്തിൽ ഈ പഴത്തോട്ടത്തിലെ പണിക്കാരും ജാഗ്രത പുലർത്തുന്നു. ചെഞ്ചോരച്ചോപ്പുള്ള സ്ട്രോബെറിയാണ് മറ്റൊരാകർഷണം. കാന്തല്ലൂരിലെ മണ്ണിൽ സ്ട്രോബെറി നന്നായി വളരും. മൂന്നാറിലും മാട്ടുപെട്ടിയിലും എത്തുന്ന ടൂറിസ്റ്റുകളുടെ പ്രിയ പാനീയമാണ് സ്ട്രോബെറി പ്യുവർ ജ്യൂസ്. സ്ട്രോബെറി പഴങ്ങൾ, ജാം, പ്രിസർവ് തുടങ്ങി പല രൂപത്തിൽ സ്ട്രോബെറി മധുരം മൂന്നാറിന് പുറത്ത് വ്യാപിക്കുന്നു. മൂന്നാറിലെ സ്ട്രോബെറി കർഷകരെ സഹായിക്കാൻ സംസ്ഥാന കൃഷിവകുപ്പും മുന്നോട്ട് വന്നത് ജോർജ് ജോസഫിനെ പോലെയുള്ളവർക്ക് പ്രോത്സാഹജനകമായി. ഇവിടെ കൺസ്ട്രെയിൻസ് ആയിട്ട് ഇപ്പോൾ എന്താ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഗ്രാൻഡീസാണ്. ഈ ഗ്രാൻഡീസ് മാറ്റിയിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അവയർനെസ് പ്രോഗ്രാം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ ടെമ്പറേറ്റ് ഫ്രൂട്ട്സ്, നമ്മുടെ കേരളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ടെമ്പറേറ്റ് ഫ്രൂട്ട്സ് നമ്മുടെ ദേവികുളം ബ്ലോക്ക് കേന്ദ്രീകരിച്ചുള്ള പഞ്ചായത്തുകളിൽ
ഇന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എസ് എച്ച് എം മുഖേന, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന 6 കോടി രൂപ ഈ ദേവികുളം ബ്ലോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 250 ഹെക്ടർ സ്ഥലം ഏരിയ എക്സ്പാൻഷൻ വേണ്ടിയിട്ടും, എസ്പെഷ്യലി ഫ്രൂട്ട്സ്, ഇതുപോലെ ടെമ്പറേറ്റ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓറഞ്ച്, ആപ്പിൾ, ഇതുപോലെ ഫ്രൂട്ട്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് 250 ഹെക്ടറാണ് നമുക്ക് ടാർഗറ്റ് ഉള്ളത്. 1 ഹെക്ടറിന് 50,000 രൂപ വരെയുള്ള സബ്സിഡി ആണ് നമ്മൾ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക്ബെറി ജോർജിൻ്റെ തോട്ടത്തിലെ മറ്റൊരു ഫലവർഗ വിളയാണ്. സ്ട്രോബെറി പഴങ്ങളോട് സാമ്യമുള്ള ബ്ലാക്ക്ബെറി വേരു നട്ടാണ് വളർത്തുന്നത്. മരത്തക്കാളി തണുപ്പിഷ്ടപ്പെടുന്ന മറ്റൊരു ഫലവർഗ സസ്യം. മുട്ടയുടെ ആകൃതിയിൽ പുളിയുള്ള മധുരം ഉള്ളിൽ നിറയ്ക്കുന്ന ട്രീ ടൊമാറ്റോയ്ക്കും ആരാധകർ ഏറെയുണ്ട്. വിറ്റാമിൻ സി, കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ കലവറയാണ് ഈ പഴം. ആത്തിച്ചക്കയോട് സാമ്യമുള്ള പഴങ്ങൾ വിടർത്തുന്ന ഈ മരം ഷെറിമോയ മെക്സിക്കൻ ഫ്രൂട്ട് ട്രീ ആണ്. ഒരു ഫലം 3.5 കിലോ വരെ തൂക്കം വയ്ക്കും. മരത്തിൽ നിന്നാൽ പഴുക്കില്ല എന്ന ഗുണവുമുണ്ട്. മെക്സിക്കൻ പാഷൻ ഫ്രൂട്ട് കുളിരുള്ള പഴരസം ഉള്ളിൽ പേറുന്നു. വിറ്റാമിൻ എ കൂടുതലുള്ള ഈ പഴം രുചിയിലും മുമ്പൻ തന്നെ. മാതളം ഏതു കാലാവസ്ഥയിലും പൂത്തുകായ്ക്കുന്ന പഴവർഗമല്ലേ? തോപ്പൻസ് ഓർച്ചാർഡിലും ഇവ പതിവ് തെറ്റിക്കുന്നില്ല. പ്ലംസ്, മാംഗോ പ്ലംസ് തുടങ്ങി പഴത്തോട്ടത്തിന് മഹിമ പകരുന്ന വേറെയും പഴവർഗ വിളകൾ ഇവിടെയുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ്, അതായത് നമ്മുടെ കേരളത്തിൽ ഈ കാന്തല്ലൂർ മേഖലയിൽ മാത്രമേ ഇങ്ങനെയുള്ള ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആപ്പിള്, ഓറഞ്ച് പോലുള്ള കൃഷി ഇവിടെ തുടങ്ങണം എന്ന് വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? ഞാനിവിടെ വന്ന കാലത്ത് ഇവിടെ ഉള്ള പല വീടുകളിലും ആപ്പിളിൻ്റെ 1-2 തൈകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വീടുകളിൽ? വീടുകളിൽ 1-2 തൈ വീതം മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാരും കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവരാണ്? ഇല്ല, അത് നല്ലപോലെ കായ്ക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പലരോടും എനിക്കൊരു തൈയും അല്ലെങ്കിൽ ഒന്ന് ബഡ് ചെയ്ത് തരാനുള്ള സൗകര്യമൊക്കെ ചോദിച്ചിട്ട് ആരും ചെയ്തു തന്നില്ല. അവസാനം ഞാൻ തന്നെത്താൻ ഓരോ വീടുകളിൽ നിന്ന് ഓരോ ഇനം കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ഇവിടെ ബഡ് ചെയ്തെടുക്കുകയായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഇനം ആപ്പിളും ഓറഞ്ചും ഒക്കെ നട്ടിട്ടുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ ഈ പുതിയ പുതിയ വെറൈറ്റികൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇതിൻ്റെ തൈകൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഇതിപ്പോൾ എൻ്റെ എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ബൾഗേറിയയിൽ നിന്നൊക്കെ ഞാനിവിടെ ആപ്പിൾ തൈകൾ എത്തിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? എൻ്റെ ബ്രദർ ആള്, എൻ്റെ നേരെ മൂത്ത ആള്, പുള്ളി സോണിയാന്തിരി ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിരുന്നു, പുള്ളി എസ് പി ജിയിൽ ഐഡിയ. അദ്ദേഹം വിദേശത്ത് പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം എനിക്ക് തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ട് കിളിപ്പിച്ച് ആണ് ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഈ നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾക്കൊക്കെ എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇതിൽ ഏറ്റവും ഞാൻ ഈ സ്ഥലം മേടിച്ച സമയത്ത് വെച്ച മരങ്ങൾ തൊട്ട് കഴിഞ്ഞ വർഷം നട്ട മരങ്ങൾ വരെയുണ്ട്. ഇവിടെ ഇപ്പം ഈ സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ടല്ലോ, സ്ട്രോബെറിയുടെ സാധ്യത എങ്ങനെയാണ് നമ്മുടെ ഈ കാന്തല്ലൂർ മേഖലയിൽ? സ്ട്രോബെറി ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടത് അവർ ഗ്രീൻ ഹൗസിലാണ് ചെയ്യുന്നത്. ഏതാണ്ട് അവർ ഈ ഗ്രീൻ ഹൗസ് ചെയ്യുന്ന അതേ ആദായം നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്താൽ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിന്റെ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും സംരംഭം ആരംഭിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു സംരംഭമില്ല, പക്ഷെ ആപ്പിളിന്റെ തൈകൾ ഞാൻ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് സീസൺ ചെയ്ത് ഇവിടെ കിളിപ്പിച്ച് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ പൊതുവേ നമുക്ക് നന്നായിട്ട് വളരുന്ന ഇനം ഏതാണ് ആപ്പിളിനെ സംബന്ധിച്ച്? ആപ്പിളില് ഇപ്പം റെഡ് ഡിലീഷ്യസ്, റെഡ് ചീഫ്, ഈ രണ്ട് വെറൈറ്റി ഇവിടുത്തെ കാലാവസ്ഥ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ പറ്റിയ സംഗതിയാണ്. ഓറഞ്ച് എങ്ങനെയാണ്, വിവിധ ഇനങ്ങളുണ്ടോ? ഓറഞ്ചിൻ്റെ രണ്ട് തരം ഓറഞ്ചുകളേ ഉള്ളൂ, ഒന്ന് നാഗ്പൂർ ഓറഞ്ചും പിന്നെ ഈ കിനു എന്ന് പറഞ്ഞ ഈ പെപ്സി കമ്പനി പഞ്ചാബിൽ കൃഷി ചെയ്യുന്ന അതിൻ്റെ 2-3 തൈകളും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഓറഞ്ച് ഇവിടെ നല്ല രീതിയിൽ? ഓറഞ്ച് കുഴപ്പമില്ല, കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഓറഞ്ചിനൊരു ഫംഗസ് ബാധ ഉണ്ടായിട്ട് അത്ര നല്ല വിളവല്ല. ഇവിടെ ഈ ജൈവികമായ കൃഷി രീതികളാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതോ രാസ വളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? ഇവിടെ ഈ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം രാസവളം ഒട്ടും പറ്റിയതല്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക്. ഞാൻ രാസവളം ചെയ്ത് എൻ്റെ ഒരു 10-25 ആപ്പിൾ തൈകൾ ഉണങ്ങിപ്പോയി. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചാണകം, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെയാണ്
ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ വിഷാംശമില്ലാത്ത പഴങ്ങൾ കഴിക്കാനാണ് ധൈര്യത്തോടെ കഴിക്കാം. 100% ഗ്യാരണ്ടിയോടു കൂടി കഴിക്കാവുന്ന പഴങ്ങളാണ്. ശീതകാല പച്ചക്കറികളുടെ കുളിരുള്ള കാഴ്ച കാണാൻ ഞങ്ങൾ ആദ്യം എത്തിയത് ബ്രസൽ സ്പ്രൗട്ടിൻ്റെ അടുത്താണ്. കാബേജിൻ്റെ കുടുംബക്കാരിയാണിവൾ. തായ്തണ്ടിന് ചുറ്റും വളർന്നു നിറയുന്ന കുഞ്ഞു കായകൾക്കും കാബേജിൻ്റെ അതേ രൂപം. കാബേജിനെ പോലെ തന്നെ ചൈനീസ് ഭക്ഷ്യവിഭവങ്ങൾ തയ്യാറാക്കാൻ ബ്രസൽ സ്പ്രൗട്ടും ഉപയോഗിക്കാം. കാബേജിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരു പച്ചക്കറിയാണ് ഇത്, ഗ്രീൻ കേൾ. പക്ഷേ നടുനാമ്പുകൾ ഒന്നിച്ചു ചേർന്ന് തലയായി വളരില്ല എന്ന വ്യത്യാസം മാത്രം. ഇല വെട്ടിയെടുത്ത് സലാഡും തോരനും മറ്റു ചൈനീസ് വിഭവങ്ങളും തയ്യാറാക്കാം. ജോർജ് ഇവിടെ ബ്രോക്കോളിയും ലെറ്റ്യൂസും ഒക്കെ കൃഷി ചെയ്തു. പക്ഷേ വിപണിയിലെത്തിച്ചപ്പോൾ വാങ്ങാൻ ആളില്ലാതെ വന്നതിനെ തുടർന്ന് തുടർ കൃഷി ഉപേക്ഷിക്കുകയായിരുന്നു. ഈ തോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന മറ്റൊന്ന് പുഷ്പവിളകളുടെ സൗന്ദര്യമാണ്. റോസിൻ്റെ നിറവും മുഴുപ്പും മണവും അനുഭവിച്ചറിയാൻ ആരുടെയും കൈ നീളും? ഡാലിയയും ചന്തത്തിൽ ഒട്ടും പിന്നിലല്ല. ജെറാനിയം പോലുള്ള മറുനാടൻ പൂച്ചെടികളുമുണ്ട്. നാടൻ ചെമ്പരത്തി പോലും ഇവിടെ എത്തി ഭൂലോക സുന്ദരിപ്പട്ടം കെട്ടി നിൽക്കുന്ന കാഴ്ചയും കാണാം. ഉദ്യാനത്തിൽ എത്തുന്നവർക്ക് പഴച്ചെടികളുടെയും പൂച്ചെടികളുടെയും നടീൽ വസ്തുക്കൾ വാങ്ങാനും ജോർജ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കർഷകന്റെ കരവിരുതും പ്രകൃതിയുടെ അനുഗ്രഹവും ഒത്തുചേരുമ്പോൾ ഈ ഭൂമിക സ്വർഗമെന്ന പോലെ സുന്ദരമാകുന്നു. ഈ സൗന്ദര്യം മതി വരുവോളം നുകരാൻ ആഗ്രഹിക്കുന്നവർക്ക് തോട്ടത്തിനുള്ളിൽ താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മൂന്നാറിലും മാട്ടുപെട്ടിയിലും ടൂറിസത്തോടനുബന്ധിച്ച് ഫാം ടൂറിസവും വികസിക്കുന്നുണ്ടെന്ന് ജോർജ് പറഞ്ഞു. ഇവിടെ ഇപ്പം ഒരു ഈ ഫാം ഹൗസ് ഒക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഫാം ടൂറിസം ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് ഇവിടെ ഈ വിദേശികളോ അല്ലെങ്കിൽ സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളോ ഇവിടെ ധാരാളം വരാറുണ്ടോ? ഉണ്ട്. ഞാനിത് ശരിക്കും ഒരു പ്രദർശനത്തോട്ടം എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. അതായത് ഒരേ കൃഷിയല്ല ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. എനിക്കറിയാവുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുക വരാമെന്ന് നാട്ടുകാർ പറയുന്ന ഒരു 50 മരങ്ങളും ചെടികളും ഞാനിവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആൾക്കാർക്ക് വന്ന് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അവർക്ക് സഹായമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഇത് വന്ന് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് കൃഷി തുടങ്ങിയിട്ടുണ്ടോ? കുറേയേറെ പേര് ഇവിടെ കാന്തല്ലൂർ തന്നെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ ആപ്പിളിൻ്റെ തൈ വയനാട്ടിൽ ഒരു 100-300 എന്നോട് വാങ്ങിച്ചിട്ടുണ്ട്. ഏതാണ്ട് അങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഇവിടെ തൈ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുമ്പോൾ അതിന് വളരെ വിലയാവില്ലേ? തീർച്ചയായും. കഴിഞ്ഞ തവണ എനിക്ക് 1000 തൈക്ക് 87,000 ഫ്ലൈറ്റ് ചാർജ് മാത്രമായി. അതപ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റാലാണ് നമുക്ക് ലാഭം? ഞാനിവിടെ 450 ഞാനിവിടെ കൊടുക്കുന്നത്. ഇത് ലാഭത്തെക്കാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും 10 ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. തൈയുടെ വിലയും ഫ്ലൈറ്റ് ചാർജും അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൈ ഇവിടെ കൊണ്ടുവന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് കവറിൽ നിറയ്ക്കുന്നത്. ഇത് പറിച്ച് ചാക്കി കെട്ടിങ് വരുന്ന തൈയെ ഒരു ദിവസം കൊണ്ട് കവറിൽ നിറയ്ക്കുകയാണ്. സാധ്യതയുണ്ട്. കൃഷി മാത്രമായിട്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു വരുമാനം ഇപ്പൊ നമുക്ക് ഇതിനടുത്താണല്ലോ മൂന്നാറ്. മൂന്നാറില് ഏതായാലും ടൂറിസ്റ്റുകള് ധാരാളം വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് കാണുന്നതിനും അതുപോലെ അവരുടെ സമയം ചെലവഴിക്കുന്നതിനും വളരെ വിദേശികളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സ്വദേശികൾക്ക് ഒരിച്ചിരി ഒതുങ്ങി താമസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു എന്താണ് ഫീൽഡിന്റെ ഫാമിന്റെ അന്തരീക്ഷത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് മാത്രമല്ല പുറത്തൊരാളുടെ ഒരു ശല്യം ഇല്ലാതെ അവർക്ക് താമസിക്കാൻ പറ്റും. നമ്മുടെ പറമ്പിനകത്താണ് അവർ താമസിക്കുന്നത്, അല്ലാണ്ട് റോഡിനോടോ മറ്റ് ഇതിനോടോ ചേർന്നല്ല. ഈ ഫാം ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഇതിന്റെ ആദായം അല്ലെങ്കിൽ ഇതൊരു പ്രോഫിറ്റ് എങ്ങനെയാണ്? ഇത് അത്ര പ്രോഫിറ്റായ രീതിയിലല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഈ ടിക്കറ്റ് വെച്ചതിന് ശേഷം എനിക്ക് ഇവിടുത്തെ പണിക്കൂലി കൊടുക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കോട്ടേജ് ഞങ്ങളുടെ ശമ്പളം ഇതെല്ലാം കൂടെ ചേർത്താണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് നമ്മൾ പുറത്ത് കൊടുക്കാറുണ്ടോ? ഉണ്ട് ഉണ്ട്, വിലയ്ക്ക് വിലയ്ക്ക് കൊടുക്കാറുണ്ട്. അത് ഇവിടെ വരുന്നവർ തന്നെയാണോ വാങ്ങിക്കൊണ്ട് പോകുന്നത് അതോ നമ്മൾ പുറത്ത് കൊണ്ടുപോയിക്കാറുണ്ട്? ഒരു പഴം പോലും എനിക്ക് ഇവിടുന്ന് പുറത്തൊരു കടയിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡെയിലി ടൂറിസ്റ്റുകളുണ്ട്,
അവർ വരുന്നവര് അവർ നമുക്ക് കൊടുക്കാനുള്ള പഴങ്ങൾ നമ്മൾ എടുത്തു വെച്ചാൽ അവർ കൊണ്ടുപോകും. ഓറഞ്ചൊക്കെ ഞാൻ അവരെ കൊണ്ട് തന്നെയാണ് പറിപ്പിക്കുന്നത്. അവർ രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അവർ പറിച്ച് അവർ അത് തൂക്കി മേടിച്ച് അതിന്റെ പൈസ തന്നിട്ട് പോകും. ഇത്തരം സംരംഭങ്ങൾ ഈ കാന്തല്ലൂർ മേഖലയിൽ വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? മൂന്നാല് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും ഇങ്ങനെ ടിക്കറ്റ് ഒന്നും വെച്ചോ അല്ലെങ്കിൽ ആപ്പിള് കൂടുതലായിട്ട് ആരും ചെയ്തിട്ടില്ല. എല്ലാ തോട്ടത്തിലും ഒന്നോ രണ്ടോ ആപ്പിൾ കാണുമായിരിക്കും എന്നുള്ളതല്ലാതെ ആപ്പിള് കൂടുതലായിട്ട് ചെയ്യുന്നില്ല. ഈ ആപ്പിളിനെ ആപ്പിളിനാണ് ശരിക്കും ഒരു പേരുള്ളത്. പക്ഷേ അതിലും അതിലും നല്ല പഴങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ല. ആപ്പിളിന്റെ പേര് മാത്രമാണ് അറിയപ്പെടുന്നത്. പ്രകൃതി ചിത്രം വരയ്ക്കുന്ന ഈ പഴത്തോട്ടത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ബന്ധപ്പെടാം. ജോർജ് ജോസഫ്, തോപ്പൻസ് ഓർച്ചാർഡ്, കാന്തല്ലൂർ, ഇടുക്കി ജില്ല. ഫോൺ 04865246234, 9499052741741.